അടുത്തതായി SQL സെർവറിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എസ്ക്യുഎലിൽ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സിൻടെക്സ് ഇതേ രീതിയിലാണ്. സെലക്ട് ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ ഏത് ഫംഗ്ഷനാണോ, അല്ലെങ്കിൽ ബ്രാക്കറ്റിൽ ഏത് കോളത്തിനാണോ നമ്മൾക്ക് ഫംഗ്ഷൻ അപ്ലൈ ചെയ്യേണ്ടത്, കോളം നെയിം ഫ്രം ടേബിൾ നെയിം. എസ്ക്യുഎൽ സെർവറിൽ ഉപയോഗിക്കുന്ന പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഫംഗ്ഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഇതൊക്കെയാണ്. ആദ്യമായി ആവറേജ്, അതായത് ഒരു കോളത്തിൻ്റെ ആവറേജ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ സെലക്ടിൻ്റെ കൂടെ AVG എന്ന ഫംഗ്ഷൻ നെയിം ഉപയോഗിക്കാവുന്നതാണ്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. ഉദാഹരണമായി ഇവിടെ പ്രോഡക്റ്റ് ടേബിളിലെ യൂണിറ്റ്സ് ഇൻ സ്റ്റോക്ക് ഇതിൻ്റെ ആവറേജ് കാണണമെങ്കിൽ സെലക്ട് സ്റ്റേറ്റ്മെന്റിലൂടെ AVG എന്ന ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഉപയോഗിക്കുക. ഇതിനുശേഷം ക്വറി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് യൂണിറ്റ്സ് എന്ന ഫീൽഡിലെ ആവറേജ് വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്തതായി കാണാം. നമ്മൾ നേരത്തെ പഠിച്ച കോളൻ നെയിം അലിയാസ് വെച്ച് കോളത്തെ നമ്മൾക്ക് റീനെയിം ചെയ്യാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന 40 എന്ന ഈ റിസൾട്ടിന് കോളൻ നെയിം ഒന്നും തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നതല്ല. എന്നാൽ ഇവിടെ കോളൻ നെയിം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തതിനു ശേഷം കോളൻ നെയിം ഇവിടെ ഇതേ രീതിയിൽ ഡിഫൈൻ ചെയ്യുക. ഇനി ക്യൂറി എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് നമ്മൾ ഇപ്പോൾ നൽകിയ ആവറേജ് സ്റ്റോക്ക് എന്ന നെയിം റിസൾട്ടിലേക്ക് ആഡ് ചെയ്തതായി കാണാം. ഇതേ രീതിയിൽ തന്നെ മറ്റുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസും നമ്മൾക്ക് കോളത്തിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ SQL നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു കമാൻഡാണ്, അല്ലെങ്കിൽ ഫംഗ്ഷനാണ്, കൗണ്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ഒരു ടേബിളിലെ എത്ര വാല്യൂ, ഇത് ഒരു ടേബിളിലെ കോളത്തിൽ അല്ലെങ്കിൽ നമ്മളിവിടെ പറയുന്ന കോളത്തിൽ എത്ര വാല്യൂ ഉണ്ടോ അത്രയും വാല്യൂ അല്ലെങ്കിൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ ഒരു ടേബിളിനകത്ത് നമ്മൾ കൗണ്ട് സ്റ്റാർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ടേബിളിൽ എത്ര റെക്കോർഡ് ഉണ്ടെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇത് SQL വർക്ക് ചെയ്ത് വെച്ച് നോക്കാം. ഇവിടെ യൂണിറ്റ് ഇൻ സ്റ്റോക്ക് എത്രമാത്രം സ്റ്റോക്ക് അല്ലെങ്കിൽ എത്ര റെക്കോർഡ് ഇതേ രീതിയിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ കൂടെ കൗണ്ട് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ക്വറി എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. എന്നാൽ ടേബിളിൻ്റെ കൂടെ കൗണ്ട് സ്റ്റാർ എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് കൗണ്ടിൻ്റെ ഫംഗ്ഷൻ ബ്രാക്കറ്റിൽ കൗണ്ട് എന്ന ആർഗ്യുമെൻ്റ് വാല്യൂ നൽകുകയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റെക്കോർഡ്സ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതായത് കോളത്തിലെ റെക്കോർഡ് കൗണ്ട് ചെയ്യാതെ തന്നെ ടോട്ടൽ റെക്കോർഡ് ടേബിളിൽ നിന്നും കൗണ്ട് ചെയ്യുന്നതാണ്. ഇതാ ടേബിളിലെ ടോട്ടൽ റെക്കോർഡ് 77 ആയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചത് കാണാം. ഇതേപോലെ തന്നെ SQL നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടേബിളിൻ്റെ ഒരു പെർട്ടിക്കുലർ കോളത്തിലെ മാക്സിമം വാല്യൂ അല്ലെങ്കിൽ മിനിമം വാല്യൂ കാണണമെങ്കിൽ ഇവിടെ മാക്സ് എന്ന ഫംഗ്ഷനും മിനിമത്തിന് വേണ്ടി മിൻ എന്ന ഫംഗ്ഷനും ഉപയോഗിക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഒരു കോളത്തിലെ സം മൊത്തത്തിൽ കാണണമെങ്കിൽ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി പ്രോഡക്റ്റ് എന്ന ടേബിളിലെ മിനിമം യൂണിറ്റ് പ്രൈസ്, അതായത് മിനിമം യൂണിറ്റ് പ്രൈസ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ മിനിമം മിൻ എന്ന ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിൽ ഏത് ഫീൽഡിൻ്റെ ആണോ നമ്മൾക്ക് മിനിമം പ്രൈസ് കാണേണ്ടത് അതിവിടെ ടൈപ്പ് ചെയ്യുക. ഫ്രം ടേബിൾ നെയിം നൽകുന്നു. ഇവിടെ നമ്മൾക്ക് കോളത്തെ വേണമെങ്കിൽ റീനെയിം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ക്വറി സെലക്ട് ചെയ്ത ശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇത് മിനിമം യൂണിറ്റ് പ്രൈസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേപോലെ തന്നെ മാക്സിമം യൂണിറ്റ് പ്രൈസ് ആണ് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഇവിടെ മാക്സ് എന്ന ഫംഗ്ഷൻ ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ക്വറി എക്സിക്യൂട്ട് ചെയ്യാണ്. ഇത് മാക്സിമം പ്രൈസ് ഡിസ്പ്ലേ ചെയ്തതായി കാണാം. ഇതേപോലെ തന്നെ യൂണിറ്റ് പ്രൈസിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ, അതായത് സം കാണണമെങ്കിൽ സം എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതായത് യൂണിറ്റ് പ്രൈസിൻ്റെ മൊത്തത്തിലുള്ള സം, അതായത് യൂണിറ്റ് പ്രൈസിലെ എല്ലാ റെക്കോർഡ്സിൻ്റെയും സം ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേ രീതിയിൽ ഗ്രാൻഡ് ടോട്ടൽ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അടുത്തതായി നമ്മൾ SQL സെർവറിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ടേബിളിൽ നിന്നും
എങ്ങനെയാണ് മറ്റൊരു ടേബിളിലേക്ക് വാല്യൂ സ്റ്റോർ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഒരു ടേബിളിൻ്റെ ബാക്കപ്പ് എങ്ങനെയാണ് എടുക്കുന്നതെന്നോ നോക്കാം. ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സെലക്ട് ഇൻഡു എന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ സിൻഡെക്സ് ഇതേ രീതിയിലാണ്, സെലക്ട് കോളം നെയിംസ് ഇൻഡു ന്യൂ ടേബിൾ ഫ്രം സോഴ്സ്. അതായത് നമ്മൾക്ക് ഏത് ടേബിളിലേക്കാണോ നേരത്തെ ഉള്ള ടേബിളിൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യേണ്ടത് അതാണ് ഇവിടെ ന്യൂ ടേബിൾ എന്ന് നൽകിയിരിക്കുന്നത്. എന്നാൽ നേരത്തെ ഉള്ള ടേബിളിലെ ഏതൊക്കെ കോളമാണോ നമ്മൾക്ക് പുതിയ ടേബിളിലേക്ക് ആവശ്യമായി വരുന്നത് ആ കോളം നെയിം ഇവിടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഫ്രം നമ്മൾ ഏത് ടേബിളാണോ നേരത്തെ എസ്ക്യുഎല്ലിൽ ചെയ്തിരിക്കുന്നത് ആ ടേബിളിൻ്റെ നെയിം ഇവിടെ നൽകാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ ഒരു ടേബിളിൻ്റെ ബാക്കപ്പ് കോപ്പീസ് നമ്മൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് മറ്റൊരു ടേബിളിലേക്ക് കോപ്പി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് എസ്ക്യുഎല്ലിൽ വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇത് ഇവിടെ പ്രോഡക്ട്സ് എന്ന ടേബിളിൻ്റെ ഫീൽഡ്സ് ആണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇതിൽ ചില ഫീൽഡ്സ് ഉപയോഗിച്ച് ഇതിൻ്റെ ബാക്കപ്പ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ സെലക്ട് ഇൻഡു എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് സെലക്ട് ഇൻഡു നമ്മൾക്ക് ഏത് ടേബിളിലേക്കാണോ പുതിയതായി ഡാറ്റ സ്റ്റോർ ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം. സെലക്ട് കോളം നെയിം പ്രോഡക്റ്റ് നെയിം സെലക്ട് കോളൻ നെയിം നമ്മൾ ഇതേ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇൻഡു എന്ന സ്റ്റേറ്റ്മെൻറ്റ് അതിനുശേഷം ഇതേ രീതിയിൽ ഉപയോഗിക്കുക. ഇനി ഏത് ടേബിളിലേക്കാണോ അല്ലെങ്കിൽ ബാക്കപ്പ് നമുക്ക് കോപ്പി ചെയ്യേണ്ടത് ഏത് ടേബിളിലേക്കാണോ ആ ടേബിളിൻ്റെ നെയിം പുതിയ ടേബിളിൻ്റെ നെയിം ഇവിടെ ഇൻഡു കഴിഞ്ഞ ശേഷം ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഞാൻ ഇൻഡു ബാക്കപ്പ് ഓഫ് പ്രോഡക്റ്റ് എന്ന് നൽകുകയാണ്. ഇനി ഫ്രം ഏത് ടേബിളിൽ നിന്നാണോ ടേബിൾ നെയിം നൽകുന്നുണ്ട് ടേബിൾ നെയിം നൽകേണ്ടതാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടെ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ടേബിൾ നെയിം പ്രോഡക്ട്സ് ആണല്ലോ, അതിനാൽ ഇവിടെ പ്രോഡക്ട്സ് എന്ന് നൽകുകയാണ്. അതായത് പ്രോഡക്ട്സ് എന്ന ടേബിളിലെ പ്രോഡക്റ്റ് ഐ ഡി, പ്രോഡക്റ്റ് നെയിം, അതേപോലെ തന്നെ സപ്ലയർ ഐ ഡി, ഇത്രയും ഈ മൂന്ന് ഫീൽഡ് സെലക്ട് ചെയ്ത ശേഷം ബാക്കപ്പ് പ്രോഡക്റ്റ് എന്ന ടേബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നതാണ്. ഇനി ക്വറി എക്സിക്യൂട്ട് ചെയ്യാം. ഇതാ പ്രോഡക്റ്റ് എന്ന ടേബിളിലെ 77 റോസും ബാക്കപ്പ് പ്രോഡക്റ്റ് എന്ന ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്തതായി കാണാം. ഇവിടെ ഒന്ന് ടേബിൾ സെലക്ട് ചെയ്യുകയാണ്. അതായത് സെലക്ട് സ്റ്റാർ ഫ്രം ബാക്കപ്പ് പ്രോഡക്ട്സ്. ഇത് ആ പ്രോഡക്ട്സ് എന്ന ടേബിളിലെ വാല്യൂ അതേപോലെ തന്നെ കോളും അതിൻ്റെ സിൻഡെക്സും അതേ രീതിയിൽ തന്നെ പുതിയ ടേബിളായി ക്രിയേറ്റ് ചെയ്ത് വന്നതായി കാണാം.